Welcome back to my channel Commerce Info. In the discussion of the methods of costing, methods of costing is the cost ascertain use techniques. So, methods of costing? First one is job costing. Job costing is a very important costing method. This method applies to customers in the special requirements work undertake in the industries. That is the best example like repair shop, interior decorators. This is the job costing method. That is the cost ascertain job costing method. Next, contract costing. This method applies construction work of buildings, dams, bridges. This is the construction work. Job in your method use this method of costing is applied where the job is big and of longer duration. That is long duration jobs of contract costing use construction work of building dam bridge construct time long duration jobs contract costing method use costing method cost asset use method contract costing. Next to nokka batch costing. Batch costing kudal item use industries producing medicines, biscuits, spare parts anganeulla industries aanu ee oru batch costing എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ജോബ് കോസ്റ്റിംഗിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. അപ്പോൾ ഇവിടെ എ ബാച്ച് മേ റെപ്രസെന്റ് എ നമ്പർ ഓഫ് സ്മോൾ ഓർഡേഴ്സ് പാസ്ഡ് ഇൻ ബാച്ചസ് ത്രൂ ദി ഫാക്ടറി. എ ബാച്ച് കൺസിസ്റ്റ് ഓഫ് ഐഡന്റിക്കൽ പ്രോഡക്ട്സ്. അതായത് ഇവിടെ എന്താണ് ബാച്ച് എന്ന് പറയുമ്പോൾ, അതായത് ഇവിടെ എന്താണ് cost are ascertained separate for each batch, not each product or job. ഇവിടെ cost ascertain ചെയ്യുന്നത് ഈ ഓരോ batch ആയിട്ടാണ്. അപ്പോൾ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ് ഇൻഡസ്ട്രീസ് പ്രൊഡ്യൂസിങ് മെഡിസിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ട്. അവരൊക്കെ എന്താണ് ബാച്ച് കോസ്റ്റിംഗ് എന്നുള്ള മെത്തേഡാണ് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബാച്ച് ആയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കുക പ്രോസസ് കോസ്റ്റിംഗ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസ്റ്റിംഗ് മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ ജോബ് കോസ്റ്റിങ്ങും അതേപോലെ തന്നെ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസ്റ്റിംഗ് മെത്തേഡാണ്. പ്രോസസ് കോസ്റ്റിങ്ങിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സിമെൻറ്റ്, അതുപോലെ ടെക്സ്റ്റൈൽസ്, ഇതൊക്കെ എന്താണ് പ്രോസസ് കോസ്റ്റിംഗ് ആണ്. അതായത് ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഇൻഡസ്ട്രി വെയർ പ്രൊഡക്ഷൻ ഈസ് കണ്ടിന്യൂസ്, മാനുഫാക്ചറിങ് ഈസ് കാരിഡ് ഓൺ ത്രൂ ഡിഫറൻറ്റ് പ്രോസസ്. അതായത് പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ടും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് നടത്തുന്നത് ഡിഫറൻറ്റ് പ്രോസസ് ആയിട്ടും ഉള്ള ഇൻഡസ്ട്രീസ് ആണ് ഈ ഒരു പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് ടെക്സ്റ്റൈൽസ് പറയാം, അതുപോലെ തന്നെ കെമിക്കൽസ്, അതുപോലെ ഓയിൽ, സിമെൻറ്റ്, ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് ഒക്കെ നമുക്ക് എന്താണ് പ്രോസസ് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രോസസ്സായിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കുക സിംഗിൾ ഓർ ഔട്ട്പുട്ട് കോസ്റ്റിംഗ്. സിംഗിൾ ഓർ ഔട്ട്പുട്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു കോസ്റ്റിംഗ് മെത്തേഡാണ് ഇത്. എന്താണ് മൈൻ ഇൻഡസ്ട്രീസ് അവരൊക്കെയാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും, അതുപോലെ തന്നെ യൂണിറ്റ്സ് എന്തായിരിക്കും ഐഡൻറ്റിക്കൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കുക ഓപ്പറേഷൻ കോസ്റ്റിംഗ്. ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എന്താണ് ടോയ് മേക്കിംഗ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ സ്പെയർ പാർട്സ്, ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസൊക്കെയാണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റിംഗ് മെത്തേഡാണ്. ഇവിടെ എന്താണ് പറയുന്നത്, ഓപ്പറേഷൻ കോസ്റ്റിംഗ് ഇസ് എ ഫർദർ റിഫൈൻമെൻറ്റ് ഓഫ് പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഒരു എന്താണ് ഫർദർ റിഫൈൻമെൻറ്റ് ആണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് ദിസ് മെത്തേഡ് ഈസ് യൂസ് വെയർ ദർ ഈസ് എ മാസ് പ്രൊഡക്ഷൻ ആൻഡ് പ്രോസസ് ആർ റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ. അതായത് ഓരോ പ്രോസസ്സും എന്താണ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ടോയ് മേക്കിംഗ് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ സ്പെയർ പാർട്സും അങ്ങനെയുള്ള ഇൻഡസ്ട്രീസൊക്കെയാണ് കൂടുതലായിട്ടും ഈ ഒരു ഓപ്പറേഷൻ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഈ ഒരു ഓപ്പറേഷൻ കോസ്റ്റിംഗ് ഉള്ള മെത്തേഡ് യൂസ് ചെയ്യുന്ന വഴി അവർക്ക് അവരുടെ പ്രോസസ്സിനുള്ള എന്താണ് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. നെക്സ്റ്റ് അടുത്ത് നോക്കുക
ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ് മാറാൻ വേണ്ടി പാടില്ല. ഓപ്പറേഷൻ കോസ്റ്റിംഗും ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗും മാറാൻ പാടില്ല. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, ഇവിടെ ഇവരെ നേരത്തെ പറഞ്ഞത് നമ്മൾ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ നോക്കുക, ദി മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അഡോപ്റ്റഡ് ഇൻ കേസ് ഓഫ് ഇൻഡസ്ട്രീസ് റെൻഡറിങ് സർവീസസ് റാദർ ദാൻ പ്രൊഡ്യൂസിങ് പ്രോഡക്ട്സ്. നമ്മൾ ഇതുവരെ പറഞ്ഞ പ്രോഡക്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പക്ഷേ എന്താണ് സർവീസ് റെൻഡർ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ട്. സർവീസ് റെൻഡർ ചെയ്യുന്ന ഇൻഡസ്ട്രീസിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയാം ഹോസ്പിറ്റൽ, അതുപോലെ ഹോട്ടൽ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളൊക്കെ എന്താണ് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ പ്രോഡക്ട്സ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആണ്, പക്ഷേ ഇവിടെ സർവീസ് റെൻഡർ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ട്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഹോട്ടലും ഹോസ്പിറ്റലും ഒക്കെ. അപ്പോൾ അവർ എന്താണ് അവരുടെ കോസ്റ്റ് മെഷർ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങും ഓപ്പറേഷൻ കോസ്റ്റിങ്ങും മാറാൻ വേണ്ടി പാടില്ല. നെക്സ്റ്റ് നോക്കുക, മൾട്ടിപ്പിൾ ഓർ കോമ്പോസിറ്റ് കോസ്റ്റിംഗ്. അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് പറയാം ഇൻഡസ്ട്രീസ് എൻഗേജ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് എയർ കണ്ടീഷണേഴ്സ്, റെഫ്രിജറേറ്റേഴ്സ്, കാർ, അതുപോലെ മോട്ടോർ സൈക്കിൾസ്. അതായത് മൾട്ടിപ്പിൾ ഓർ കോമ്പോസിറ്റ് കോസ്റ്റിംഗിൽ പറയുന്നത്, ഇറ്റ്സ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് മോർ ദാൻ വൺ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഫോർ കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് ഓഫ് എ പ്രോഡക്റ്റ്. അതായത് ഇവിടെ എന്താണ് പറഞ്ഞത്, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രീസ് വേറെ നമ്പർ ഓഫ് കോമ്പണൻസ് ആർ സെപ്പറേറ്റ്ലി മാനുഫാക്ചേർഡ് ആൻഡ് ദെൻ അസംബിൾഡ് ഇൻ ടു എ ഫൈനൽ പ്രോഡക്റ്റ്. ഇപ്പോൾ നമ്മൾ എന്താണ് കാറും അത് കാറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഓരോരു പാർട്ട് പാർട്ടായിട്ടാണ് നമ്മൾ എന്താണ് ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിനൊക്കെയാണ് നമ്മൾ എന്താണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്, മൾട്ടിപ്പിൾ ഓർ കോമ്പോസിറ്റ് കോസ്റ്റിംഗ് എന്നുള്ള മെത്തേഡ്. അപ്പോൾ അവർ ഇപ്പോൾ റെഫ്രിജറേറ്റർ ആണെങ്കിലും മോട്ടോർ സൈക്കിൾ ആണെങ്കിലും ഇവർ ഓരോരു പാർട്ട് പാർട്ടായതിനു ശേഷമാണ് നമ്മൾ എന്താണ് ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ കാറാണെങ്കിൽ തന്നെ കുറേ ഓരോരു അതിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ ഓരോരു പാർട്ട് പാർട്ടായിട്ടാണ് നമ്മൾ ഫൈനലിലേക്ക് എത്തുന്നത്. അപ്പോൾ ഓരോന്ന് എന്താണ് അതിലുള്ള അത്തരം ഇൻഡസ്ട്രീസിലൊക്കെയാണ് ഈ ഒരു മൾട്ടിപ്പിൾ ഓർ കോമ്പോസിറ്റ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കോസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്ന വഴി അവർക്ക് എന്താണ് അവരുടെ എന്താണ് കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോസ്റ്റിംഗ് മെത്തേഡ്സ്. ഇതിൽ ജോബ് കോസ്റ്റിങ്ങും ഓപ്പറേഷൻ കോസ്റ്റിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ജോബ് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, അതുപോലെ തന്നെ ഓപ്പറേഷൻ കോസ്റ്റിംഗ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക.